ഇത്തിക്കരയാറ്റിലെ അന്വേഷണം പഴുതടച്ചതാക്കാൻ കരുതലോടെ പോലീസ്. ദേവനന്ദ മുൻപ് രണ്ടു തവണ വീട്ടിൽ നിന്നിറങ്ങി നടന്നിട്ടുണ്ടായെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം കുട്ടിയെ രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും നല്ല രീതിയിൽ ഉപദേശം ലഭിച്ചിരുന്നു. ഇതോടെ പക്വതയോടെ കുട്ടി ഇടപെടാൻ തുടങ്ങി. തിരുവോധാനത്തിന് തൊട്ടു മുൻപ് കുട്ടി അമ്മ ധന്യ തുണി അലക്കുന്നിടത്തേക്ക് ചെന്നിരുന്നു. അവിടെ നിന്ന് ധന്യ വഴക്ക് പറഞ്ഞാണ് തിരികെ അയച്ചത്. ഇതിനുശേഷം ആരുടെയോ സാന്നിധ്യം വീട്ടിലുണ്ടായിട്ടുണ്ടാകുമെന്നാണ് സംശയം. നിരപരാധികൾക്ക് വേദനയുണ്ടാകാത്ത വിധം ശാസ്ത്രീയമായ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും മതി എന്ന കർശന നിർദ്ദേശമുള്ളതിനാൽ തന്നെ സംശയിക്കുന്നവരുടെ പട്ടികയിലുള്ളവരെയും അതീവ രഹസ്യമായി സൂക്ഷിക്കുകയാണ് പോലീസ്. പുഴയിലേക്ക് കുട്ടി സ്വയം വീണതോ കൊണ്ടിട്ടതോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുവാൻ പോസ്റ്റ്മോർട്ടം നടത്തിയ വിദഗ്ധ സംഘം ഇളവൂരിലെത്തുന്നുണ്ട്. വാക്കനാട് സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയും കുടവട്ടൂർ സദനത്തിൽ സി പ്രദീപ് ധന്യ ദമ്പതികളുടെ മകളുമായ ദേവനന്ദയുടെ മൃതദേഹം പിറ്റേന്ന് ഇത്തിക്കരയാറ്റിൽ പള്ളിമൺ ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയത്. കണ്ണനല്ലൂർ CI UV വിപിൻകുമാറിനാണ് അന്വേഷണ ചുമതല. മുങ്ങിമരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ബാഹ്യമോ ആന്തരികമോ ആയ പരിക്കുകളോ ക്ഷതങ്ങളോ കണ്ടെത്താനായിട്ടില്ല. ആന്തരികാവയവങ്ങളുടെ സാമ്പിളുകളും വായിലെ സ്രവവും ഉൾപ്പെടെ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട്. പരിശോധനാ ഫലം അറിവാകുന്നതോടെ കൂടുതൽ വ്യക്തത വരും. വീടിന് 400 മീറ്ററോളം ദൂരെ മൃതദേഹം കണ്ട പുഴയുടെ ഭാഗം വരെ നടന്നുപോയ ദേവനന്ദ ഇവിടുത്തെ താൽക്കാലിക നടപ്പാലം കയറവേ തെന്നി പുഴയിൽ വീടുമെന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. എന്നാൽ വിജനമായ സ്ഥലത്തുകൂടി ദേവനന്ദ ഒറ്റയ്ക്ക് നടന്നുപോയി എന്ന് ആരും വിശ്വസിക്കുന്നില്ല. ദേവനന്ദയുടെ വീടിന്റെ പിൻവാതിലിലൂടെ പുറത്തേക്കിറങ്ങിയ പോലീസ് നായ മണം പിടിച്ച് തൊട്ടടുത്ത വീടിന്റെ അതിർത്തി തിട്ട ചാടിക്കടന്നുകൊണ്ട് അടച്ചിട്ടിരിക്കുന്ന മറ്റൊരു വീട് വഴി മൃതദേഹം കാണപ്പെട്ട സ്ഥലം വരെ പോവുകയായിരുന്നു. കുട്ടിയെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടു പോയതാകാം എന്ന സംശയമാണ് ബന്ധുക്കൾക്കുള്ളത്. കാണാതായ ദിവസം ദേവനന്ദ വീടിനുള്ളിൽ നിന്നപ്പോൾ അമ്മയുടെ ഷാൾ ധരിച്ചിരുന്നു. അമ്മ തുണി കഴുകുന്നിടത്തേക്ക് വരുമ്പോൾ ഷാൾ ഇല്ലായിരുന്നു. മൃതദേഹത്തിനോടൊപ്പം തന്നെ പക്ഷേ ഷാൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. കുട്ടിയെ ആരെങ്കിലും ബലപ്രയോഗത്തിലൂടെ കടത്തിക്കൊണ്ടു പോകിയതാണ് എങ്കിൽ ദേഹത്തെ പാടുകളോ ക്ഷതങ്ങളോ അത് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായേനെ. ദേവനന്ദയുടെ മൃതദേഹത്തിൽ അത്തരം പാടുകളൊന്നുമില്ല. ശ്വാസം മുട്ടിച്ചതിന്റെ സൂചനകളുമില്ല. സംഭവ സമയത്ത് കുട്ടി സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചിരുന്നുമില്ല. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ളത്. കുട്ടിയുടെ ശരീരത്തിൽ പ്രത്യേക തരത്തിൽ അടയാളങ്ങൾ ഒന്നും തന്നെയില്ല. ഇതൊന്നും തന്നെ ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയിട്ടുമില്ല. പുഴയിലേക്ക് കുട്ടി സ്വയം വീണതോ കൊണ്ടിട്ടതോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ പോസ്റ്റ്മോർട്ടം നടത്തിയ വിദഗ്ധ സംഘം ഇളവൂരിലെത്തുന്നുണ്ട്. ഇന്ന് രാവിലെ ഫോറൻസിക് സർജൻമാരുടെ സംഘം എത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും സന്ദർശനം മറ്റന്നാളത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇവരെത്തിയാൽ ശാസ്ത്രീയമായ അന്വേഷണത്തിന് സഹായകരമാകും. ദേവനന്ദയുടെ വീട്ടിൽ നിന്നും 75 മീറ്റർ ദൂരമേ പടവുകളിലേക്കുള്ളൂ. ബണ്ടിലേക്ക് 200 മീറ്ററും ബണ്ടിന് 100 മീറ്റർ അകലെയായാണ് വള്ളിപ്പടർപ്പുള്ള ഭാഗത്ത് മൃതദേഹം കണ്ടെത്തിയത്. മകൾ ഒരിക്കലും അച്ഛന്റെ മറുകരയിലേക്കുള്ള ക്ഷേത്രത്തിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെയാണ് ബന്ധുക്കൾ ഉറപ്പിച്ചു പറയുന്നത്. ആളില്ലാത്ത വീടിന് സമീപത്തേക്കും പോയിട്ടില്ല എന്ന് അമ്മ ധന്യ പറയുന്നു. മൃതദേഹത്തിനൊപ്പം കണ്ട ഷാൾ ധരിച്ച് കുട്ടി ഒരിക്കലും പുറത്തു പോയിട്ടില്ല എന്നും ഇവർ പറയുന്നുണ്ട്. പോലീസ് നായ ഈ വീടിനടുത്തേക്ക് ഓടിയെത്തിയത് അന്വേഷിക്കണം. ഒറ്റയ്ക്ക് ഇതുവരെ പുറത്തു പോകാത്ത കുട്ടി പെട്ടെന്നൊരു ദിവസം 6 വരെ എങ്ങനെ എത്തിയെന്ന് വിശ്വസിക്കാനാവുന്നില്ല എന്ന നിലപാടിലാണ് ബന്ധുക്കളും നാട്ടുകാരും. ഇത്തരം സംശയങ്ങൾ തന്നെയാണ് പോലീസ് പരിശോധിക്കുന്നത്. DYSP അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തത്.